വാസ്തവത്തിൽ കാർഗിലിൽ ഞാൻ മരിച്ചതാണ്. ഓരോ സൈനികനെയും ഓർത്ത് ഇന്ത്യയിലെ ജനകോടികളുടെ പ്രാർത്ഥനയാണ് എനിക്ക് ജീവൻ മടക്കി നൽകിയത്. കാർഗിൽ യുദ്ധനായകനായ സൈനികൻ യോഗേന്ദ്ര സിംഗ് യാദവിന്റെ വാക്കുകളാണിത്. യോഗേന്ദ്ര സിംഗ് യാദവിന്റെ മരണാനന്തര ജീവിതത്തിന് 20 വയസ്സ് തികഞ്ഞിരിക്കുന്നു. 14 വെടിയുണ്ടകൾ ഏറ്റിട്ടും മരണത്തിന് കീഴടങ്ങാതെ ശത്രു സൈനികരെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തിയ സൈനികന്റെ ജീവിതത്തെ മരണാനന്തരം എന്ന് വിശേഷിപ്പിച്ചത് രാജ്യസ്നേഹികളല്ല, രാജ്യം തന്നെയാണ്. കാർഗിൽ യുദ്ധനായകൻ യോഗേന്ദ്ര സിംഗിനെ പരംവീർ ചക്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് മരണാനന്തര ബഹുമതിയായാണ്. കാർഗിലിൽ വീരമൃത്യു വരിച്ചവരുടെ പട്ടികയിൽ യോഗേന്ദ്ര സിംഗ് യാദവ് എന്ന പേരിൽ മറ്റൊരു സൈനികൻ കൂടി ഉണ്ടായിരുന്നു. ഈ ധാരണാപിശകാണ് ജീവിച്ചിരുന്ന യോഗേന്ദ്ര സിംഗ് യാദവിനുള്ള ബഹുമതിയെ മരണാനന്തരമാക്കി മാറ്റിയത്. രാജ്യം തന്നെയാണ് യാദവിന് വലുത്. ഇദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടത് 14 തവണയാണ്. രാജ്യത്തെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര ലഭിച്ചവരിൽ സൈനിക ജീവിതം തുടരുന്നത് 2 പേർ മാത്രം. നമ്മുടെ രാജ്യം ഒരു സൈനികന്റെ ജീവനും ജീവത്യാഗത്തിനും എത്ര മൂല്യം കൽപ്പിക്കുന്നുവെന്നതിന് എന്റെ ജീവിതം തന്നെയാണ് ഉദാഹരണം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനോട് പട്ടാളത്തിൽ ചേരാനുള്ള ആഗ്രഹം അറിയിച്ചു. പട്ടാളക്കാരനായ അച്ഛൻ കരൺ സിംഗ് യാദവിന് അത് 100% ഇഷ്ടമായിരുന്നു. 16 തികഞ്ഞയുടൻ യാദവ് പട്ടാളത്തിൽ ചേർന്നു. LOC, ലക്ഷ്യ, ബോർഡർ തുടങ്ങി വിവിധ ഹിറ്റ് ചിത്രങ്ങളുടെ പിറവിക്കും യാദവിന്റെ ജീവിതം കാരണമായി. പതരാതെ എതിരാളികൾക്കെതിരെയുള്ള നീക്കത്തിൽ അസാമാന്യ ധൈര്യം കാണിക്കുക, അതിന് രാജ്യം നൽകുന്ന പരമോന്നത സൈനിക പദവിയാണ് പരംവീർ ചക്ര. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇത് നേടിയെടുത്ത യോഗേന്ദ്ര സിംഗ് യാദവിന് ഇപ്പോൾ പ്രായം 39. രാജ്യം ഇതേവരെ പരംവീർ ചക്ര നൽകി ആദരിച്ചത് 21 പേരെ മാത്രം. അതിൽ 12 പേർക്ക് മരണാനന്തരം. പരംവീർ ചക്ര നേടിയവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് 3 പേർ മാത്രം. യോഗേന്ദ്ര സിംഗ് യാദവ് ഇപ്പോൾ സുബേദർ മേജറാണ്. 1999 കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ കരസേനയിലെ റാങ്ക് ക്രമത്തിൽ ഏറ്റവും താഴെയുള്ള ഷിപ്പായി തസ്കയിലാണ് യോഗേന്ദ്ര സിംഗ് യാദവ് ജോലി ചെയ്തിരുന്നത്. അന്ന് വയസ്സ് 19 മാത്രം. പിന്നീട് വിവാഹം കഴിഞ്ഞ 15ാം ദിവസം അവധി റദ്ദാക്കി യുദ്ധമുഖത്തേക്ക് യോഗേന്ദ്ര സിംഗ് യാദവിന് തിരിക്കേണ്ടി വന്നു. രാജ്യത്തെ പെറ്റമ്മയായി കരുതുന്ന സൈനികരുടെ രാജ്യമാണ് ഇന്ത്യ. പെറ്റമ്മയ്ക്ക് കളങ്കമേൽക്കാതെ കാക്കാൻ സൈനികർ എന്തും ചെയ്യും. അത്രമാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. എന്നിട്ടും യുദ്ധാനന്തരം രാജ്യം പരംവീർ ചക്രം നൽകി ആദരിച്ചു. യുദ്ധത്തിന് ശേഷം 20 വർഷം പിന്നിടുമ്പോൾ സുബേദർ മേജറായി ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇപ്പോഴത്തെ സേവനം. പുതിയ സൈനികർക്ക് ആത്മവീര്യവും പ്രചോദനവുമേകാൻ കരസേന ഇപ്പോഴും എനിക്ക് അവസരം നൽകുന്നു. പരംവീർ ചക്ര ലഭിച്ച സൈനികർ ഏത് റാങ്കിൽപ്പെട്ടയാളാണെങ്കിലും സേനാധിപനായ ഫീൽഡ് മാർഷൽ ഉൾപ്പെടെയുള്ളവർ സല്യൂട്ട് നൽകണമെന്നാണ് പ്രോട്ടോകോൾ. ഇതിൽ പരം ഒരു ബഹുമതി ലഭിക്കാനുണ്ടോ എന്നും അദ്ദേഹം അഭിമാനത്തോടെ ചോദിക്കുന്നു. വെബ് ഡെസ്ക്, കത്തുമേ ന്യൂസ്.